അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പൂങ്കാവന മാസികയിൽ ലത്തീഫ് സാദി പഴശ്ശി പ്രബോധനം ജീവിതവ്രതമാക്കിയ പ്രഭാഷകൻ എന്ന പേരിൽ ഇബ്രാഹിം ടിയാൻപുരം എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. തുടങ്ങുന്നു. ചില പ്രഭാഷണങ്ങൾ കവിതകൾ പോലെയാണ്, എത്ര കേട്ടാലും മടുപ്പ് വരാത്തത്. പ്രഭാഷകനിൽ ലയിച്ച് മണിക്കൂറുകൾ അറിയാതെ കടന്നുപോകുന്നു. അനുഗ്രഹീത ശബ്ദം കൊണ്ട് മുസ്ലിം കൈരളിയെ ചകിതരാക്കിയവർ എത്രയുമുണ്ട്. കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന പ്രഭാഷണത്തിനുടമയാണ് അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി. പ്രസംഗം ജനമനസ്സുകളെ സ്വാധീനിക്കുകയും ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് പ്രഭാഷകന്റെ ദൌത്യം പൂർണ്ണമാകുന്നത്. ആ പരിവർത്തനം തേടിയാണ് നൂറുകണക്കിന് ആളുകൾ ലത്തീഫ് സഅദിയുടെ സദസ്സിലെത്തുന്നത്. അവരാഗ്രഹിക്കുന്നത് ഈണത്തിന്റെ മധുരം മാത്രമല്ല, ഹൃദയതന്ത്രികളിൽ സ്പർശിക്കുന്ന സാരോപദേശമുത്തുകൾ കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മഅദിൻ സ്വലാത്ത് മജ്ലിസിൽ ലത്തീഫ് സഅദി പ്രസംഗിച്ചത് മരണത്തിന്റെ അവസ്ഥകളെക്കുറിച്ചായിരുന്നു. മഖ്ദൂമിന്റെ കിതാബു ദിക്റിൽ ജന്നത്തി വന്നാർ എന്ന ഗ്രന്ഥം മുതാലഅ ചെയ്തായിരുന്നു പ്രഭാഷണം. മരണത്തിന്റെയും പരലോകത്തിന്റെയും അവസ്ഥകൾ വിശദീകരിക്കുമ്പോൾ അതപ്പടി ഹൃദയം കൊണ്ട് പകർത്തുകയായിരുന്നു ശ്രോതാക്കൾ. സ്ഥിരമായി സ്വലാത്തിന് വരുന്ന ഒരാൾ മുൻനിരയിൽ തന്നെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് അയാൾ തല ചായ്ച്ച് ഒരു വശത്തേക്ക് ചെരിയുന്നു. പ്രഭാഷകൻ അറിയുന്നുണ്ടായിരുന്നില്ല അയാൾ മരണത്തെ പുൽകുകയായിരുന്നുവെന്ന്. അല്പം കഴിഞ്ഞപ്പോൾ ഖലീൽ തങ്ങളുപ്പാപ്പ വന്ന് മരണപ്പെട്ട കാര്യം പറയുന്നു. പതിനായിരങ്ങൾ അയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലത്തീഫ് സഅദി പഴശ്ശിയുടെ മറക്കാനാവാത്ത അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ഈ സംഭവം. ഭാഗ്യമുള്ള ഈ മരണം പ്രസംഗം ഫലം ചെയ്തതിന്റെ തെളിവെന്ന് പിന്നീട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് തരുവണ അബ്ദുള്ള മുസ്ലിയാരാണ്. വിത്തുഗുണം പത്തുഗുണം എന്ന ആശയത്തെ സൂചിപ്പിക്കുകയായിരുന്നു തരുവണ ഉസ്താദ്. പഴശ്ശി ഉസ്താദിന്റെ പിതാവ് അബൂബക്കർ ഹാജി തികഞ്ഞ സൂഫിയും ആലിമുമായിരുന്നു. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിക്കാതിരിക്കാൻ സൂക്ഷ്മത പാലിച്ചയാൾ. സംശുല്ലുലമ കുത്തുബി തങ്ങളുമായും വളപട്ടണം സാദാത്യങ്ങളുമായും അഭേദ്യ ബന്ധം പുലർത്തിയ പണ്ഡിത പ്രതിഭ. അബൂബക്കർ ഹാജി സാറ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏക ആൺതരിയായി 2/6/1964 ലത്തീഫ് സഅദിയുടെ ജനനം. ഉമ്മ 17 പ്രസവിച്ചെങ്കിലും മൂന്ന് മക്കളാണ് ബാക്കിയായത്. പഴശ്ശി സുബുലുസലാം മദ്രസയിലെ പഠനത്തിനും ശിവപുരം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനും ശേഷം കൂത്തുപറമ്പ് മൂരിയാട് ടി ഹംസ മുസ്ലിയാരുടെ ദർസിൽ ചേർന്നു. തുടർച്ചയായി 10 വർഷം ഇവിടെ തന്നെയായിരുന്നു പഠനം. തുടർന്ന് നന്ദി ദാറുസലാമിൽ അഡ്മിഷൻ നേടുന്നു. സംശുലുലമ ഇ കെ ഉസ്താദ്, കൈപ്പറ്റ മൊഹിയദ്ദീൻ കുട്ടി മുസ്ലിയാർ, കുമരമ്പുത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അഥവാ അലി മുസ്ലിയാരുടെ അനുജൻ തുടങ്ങിയ ഇൽമിന്റെ ബഹറുകളായിരുന്നു ഉസ്താദുമാർ. ബുഖാരി സബക്കിലൊക്കെ ഒറ്റ ഹദീസ് 3-4 ദിവസം ക്ലാസ് എടുത്ത ദിവസങ്ങളുണ്ട്. അന്ന് ബുഖാരിയും തുഹഫയുമൊക്കെ കുറെ ഭാഗങ്ങൾ സംശുലുലമയിൽ നിന്നാണ് പഠിക്കുന്നത്. തുടർന്ന് ഒരു വർഷം കാസർകോട് സഅദിയയിലാണ് പഠിച്ചത്. കുമരമ്പുത്തൂർ ഉസ്താദ് സഅദിയയിൽ ചേർന്നപ്പോൾ കൂടെ പോരുകയായിരുന്നു. അങ്ങനെ പി എ ഉസ്താദ്, എം എ ഉസ്താദ്, ചിത്താരി ഉസ്താദ്, സി എം ചെമ്പരിക്ക ഉസ്താദ് തുടങ്ങിയവരുടെ ശിഷ്യനാകാനും ഭാഗ്യം ലഭിച്ചു. ഒരു പണ്ഡിതൻ എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കാൻ എം എ ഉസ്താദിനെ അടുത്തറിഞ്ഞാൽ മതി. കിതാബ് മുതാല ചെയ്യുക, ദർസ് നടത്തുക, പുസ്തകം വായിക്കുക, എഴുതുക എന്നിത്യാദി കാര്യങ്ങളിലാണ് എം എ ഉസ്താദ് സമയം ചെലവഴിച്ചത്. ഉറക്കം കുറച്ച് രാത്രിയിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കുക, ദീർഘനേരം ഖുർആൻ പാരായണത്തിൽ മുഴുകുക തുടങ്ങി എടുത്തു പറയേണ്ട എത്രയോ കാര്യങ്ങൾ എം എ ഉസ്താദിലുണ്ട്. ജീവിത ചിട്ട ആരെയും അത്ഭുതപ്പെടുത്തുന്നു. ഒരു സെക്കൻഡ് പോലും ഉസ്താദ് വെറുതെ കളഞ്ഞിരുന്നില്ല. എന്നാൽ ഏതു സംശയത്തിനും, അത് മതപരമാവട്ടെ ആനുകാലികമാവട്ടെ, എല്ലാറ്റിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ആ സമുദ്രത്തിൽ നിന്ന് മുത്തുകളും ചിപ്പികളും എത്ര പെറുക്കിയെടുത്താലും തീരില്ല. അവരുടെ ശിഷ്യനാവാൻ കഴിഞ്ഞുവെന്നത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നു എന്ന് സഅദി പറഞ്ഞു. പി എ ഉസ്താദ് ജില്ലാ സംയുക്ത ഖാദി കൂടിയായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പിലും പുലിയെപ്പോലെ ഇടപെടുന്ന പണ്ഡിത ഗരിമ. ഉസ്താദിന്റെ പ്രഭാഷണം സാഗൂദം ശ്രദ്ധിക്കുമായിരുന്നു ലത്തീഫ് സഅദി. അതിഞ്ഞാൽ ഉറൂസുമായി ബന്ധപ്പെട്ട ഒരു മജ്ലിസിൽ പ്രസംഗിച്ചത് ഇന്നും ഓർക്കുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ പിന്നോക്കാവസ്ഥക്കുള്ള അടിസ്ഥാന കാരണം മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. പഴയകാലത്ത് 1-ാമതും 2-ാമതും 3-ാമതും ഇസ്ലാമായിരുന്നു, 4-ാമതായിരുന്നു രാഷ്ട്രീയം. ഇന്ന് നേർവിപരീതമാണ്. ഈ അവസ്ഥ മാറണം. ഏതു രാഷ്ട്രീയക്കാരന്റെ മുമ്പിലും പി എ ഉസ്താദ് ഇത് പറയുമായിരുന്നു. തഹഖീഖോടെ മാത്രം മസ്അല പറയാൻ പി എ ഉസ്താദ് ശ്രദ്ധിച്ചിരുന്നു. കുത്തുബി ഉസ്താദിന്റെ തഹഖീഖാത്തുകൾ ഉസ്താദിന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും മാതൃകയായ മറ്റൊരു കാര്യം ഏറ്റ പരിപാടികൾ മുടക്കില്ല എന്നതാണ്.
എങ്ങോട്ടെങ്കിലും പോവാനുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ ഒരുങ്ങി അത്രയ്ക്ക് പുരട്ടി കാത്തിരിക്കും. വരുന്നവർ വൈകുക എന്നല്ലാതെ പി എ ഉസ്താദ് ഒരിക്കലും വൈകുമായിരുന്നില്ല. നേതൃ പദവിയും അതിനൊത്ത വക്കാറും അഥവാ ഗാംഭീര്യവും പി എ ഉസ്താദിന് ഉണ്ടായിരുന്നു. ഭൗതിക താൽപര്യത്തിനു വേണ്ടി മതകാര്യങ്ങളിലും ഫത്വകളിലും അഴകുഴമ്പൻ ശൈലി സ്വീകരിക്കുമായിരുന്നില്ല. രാഷ്ട്രീയ നേതാവായ ഒരു പുത്തൻവാദി മരണപ്പെട്ടപ്പോൾ അതിഞ്ഞാൽ പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നടത്താമോ എന്ന ചോദ്യവുമായി ചിലർ സമീപിച്ചു. പുത്തൻവാദി മരണപ്പെട്ടാൽ പണ്ഡിതർ നിസ്കരിക്കൽ ഹറാമാണെന്നും സാധാരണക്കാർക്ക് കറാഹത്താണെന്നും കൂസലന്യെ മറുപടി കൊടുത്തു. മുഖ്തദാബിഹി അഥവാ അംഗീകൃതനായ ആൾ ഇമാം നിൽക്കരുതെന്ന് കണിശമായി ഓർമ്മപ്പെടുത്തി. പാലോട്ട് പള്ളിയിലാണ് പി എ ഉസ്താദ് മറപ്പെട്ട് കിടക്കുന്നത്. പള്ളിക്കെതിർവശത്ത് കാണുന്ന മക്ബറ ഉസ്താദിന്റെ ജ്യേഷ്ഠനായ മമ്മു മുസ്ലിയാരുടേതാണ്. ജാമിയ സാദിയയുടെ വെളിച്ചം ധേളിയിലും പരിസരങ്ങളിലും എത്തിക്കാൻ ലത്തീഫ് സാദി അടക്കമുള്ളവർ ഉത്സുകരായത് കോളേജ് പഠനകാലത്താണ്. ധേളിയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ പരിസരത്ത് മതപ്രഭാഷണം നടന്നിട്ട് 20 കൊല്ലമെങ്കിലും ആയിരിക്കണം. കമ്മിറ്റിക്കാരുടെ സഹകരണത്തോടെ 3 ദിവസം വാദം നടത്താൻ ലത്തീഫ് സാദിയും കൂട്ടുകാരും തീരുമാനിക്കുന്നു. സമ്മതം തരാം ബാധ്യത അരുത് എന്ന നിലപാടിലായിരുന്നു കമ്മിറ്റിക്കാർ. 3 ദിവസവും ഉദ്ഘാടനം ചെയ്തത് യഥാക്രമം എം എ ഉസ്താദ്, ചിത്താരി ഉസ്താദ്, ചമ്പരിക്ക് ഉസ്താദ് എന്നിവരാണ്. ഒരു നാൾ വാദം പറഞ്ഞത് ലത്തീഫ് സാദിയാണ്. മറ്റൊരു ദിവസം സുലൈമാൻ സാദിയും പ്രഭാഷണം നടത്തി. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സ്വർണം ഒഴുകാൻ തുടങ്ങിയതോടെ കമ്മിറ്റിക്കാർക്ക് ഉത്സാഹം കൂടി. 3 ദിവസം തീരുമാനിച്ചത് 7 ദിവസം വരെ നീണ്ടു. ലത്തീഫ് സാദിയുടെ പ്രഭാഷണ ചാരുത നാട്ടുകാർ അനുഭവിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ സാദിയയെ കുറിച്ച് പരിചയപ്പെടുത്താൻ സമയം വിനിയോഗിച്ചു എന്നതാണ് പ്രഭാഷണത്തിലെ വിജയം. രാഷ്ട്രീയക്കാരുടെ കോട്ടയായതുകൊണ്ട് സാദിയ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമായിരുന്നു അത്. അതിൽ പിന്നെ എതിർപ്പുകൾ കുറയുകയും നിഷ്പക്ഷമതികൾ സപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. സാദിയയിൽ എത്തുന്നതിന് മുമ്പേ വാദിന് പോകുമായിരുന്നു ലത്തീഫ് സാദി. പരമ്പര വാദ് 17-ാം വയസ്സിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യ പ്രഭാഷണം പഴശ്ശിയിൽ തന്നെയായിരുന്നു. മൂരിയാട് ഉസ്താദിന്റെ വാദ് പരമ്പര നടക്കുമ്പോൾ ഒരു ദിവസം ലത്തീഫ് സാദിക്ക് അവസരം നൽകുകയാണുണ്ടായത്. അതിനു മുമ്പ് സമാജങ്ങളിലും പള്ളികളിലെ ഉർദികളിലുമായി സഭാകമ്പം തീർത്തിരുന്നു. ഒരു വച്ചാലിൽ പ്രസംഗിച്ചതിന് പാകിസ്ഥാനിൽ ജോലിയുള്ള ആബൂക്ക എന്ന പേരുള്ള ഒരാൾ ഒരു ഫോറിൻ ഷർട്ട് പീസ് സമ്മാനമായി നൽകി. ജീവിതത്തിൽ ആദ്യമായി ഫോറിൻ ഷർട്ട് ധരിക്കാൻ അങ്ങനെ അവസരമുണ്ടായി. പഠനകാലത്ത് കോളേജ് നിയമങ്ങൾ കർക്കശമായിരുന്നു. എവിടെ വയലിന് പോയാലും സുബഹിക്ക് ശേഷമുള്ള സബക്കിൽ ഹാജരായിരിക്കണം. ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ലാത്ത കാലമാണെന്നോർക്കണം. ഒരു ദിവസം തളിപ്പറമ്പ് ചുടലയിൽ നിന്ന് 4 കിലോമീറ്റർ ഉൾഭാഗത്തായിരുന്നു വയല്. വയലും കഴിഞ്ഞ് നടന്ന് ചുടലയിലെത്തി. 3:45 പയ്യന്നൂർ ടൌണിലേക്ക് ഒരു ബസ്സുണ്ട്. അതിൽ കയറി പയ്യന്നൂരിലെത്തി. 5:30 ആദ്യ ബസ്സിന് ചട്ടഞ്ചാലെത്തി. സുബഹി നിസ്കരിച്ച് അവിടെ നിന്നും ഓട്ടോ പിടിച്ച് സാദിയയിലെത്തുമ്പോൾ ആദ്യ ക്ലാസ്സിന് മിനിറ്റുകൾ മാത്രം. മറ്റൊരിക്കൽ ഏണിയാടി ഉറൂസിൽ വയല് കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് പിറ്റേന്ന് ബന്ദാണെന്ന്. അതും 24 മണിക്കൂർ ബന്ദ്. വേഗം ഒരു ജീപ്പ് വാടകയ്ക്കെടുത്ത് പ്രധാന റോഡുകൾ ഒഴിവാക്കി കുണ്ടും കുഴിയും നിറഞ്ഞ മോശം നിരത്തിലൂടെ യാത്ര തുടർന്നത് മറക്കാനാവില്ല. ചില സ്ഥലങ്ങളിലുണ്ടായ വണ്ടി തടയലും കല്ലേറും എല്ലാം അതിജീവിച്ചാണ് സാദിയയിലെത്തിയത്. എത്രയോ കിലോമീറ്റർ നടന്നുപോയി വയല് പറഞ്ഞ അനുഭവങ്ങളും ധാരാളമാണ്. കർണാടകയിലേക്കുള്ള യാത്രകളിൽ തണുത്തു വിറച്ച് പലയിടങ്ങളിലും എത്തിയിട്ടുണ്ട്. സാദിയയിൽ പഠിക്കുമ്പോൾ ആലിയ കോളേജിൽ നിന്നും അല്പമകലെ ഒരു പള്ളി നിർമ്മാണത്തിനായി 3 പ്രാവശ്യം വയല് പറഞ്ഞിട്ടുണ്ട്. ധാരാളം സംഭാവനകൾ കിട്ടി. അതുകൊണ്ട് പള്ളിയും നിർമ്മിച്ചു. പക്ഷേ ഉദ്ഘാടനത്തിന്റെ കാര്യം മാത്രം സാദിയോട് പറയാൻ സംഘാടകർ മറന്നു. പാണക്കാട് ശിഹാബുദങ്ങൾ പങ്കെടുക്കുന്ന നോട്ടീസ് നാടുനീളെ നിറഞ്ഞു. എന്നാൽ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം കുറ്റബോധവുമായി സംഘാടകർ വന്നു. നിർബന്ധമായും പങ്കെടുക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ തങ്ങളോടൊപ്പം ഉദ്ഘാടന സംഗമത്തിൽ സംബന്ധിക്കുകയും ചെയ്തു. ജാമിയ സാദിയയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ആദ്യം ദർസേറ്റത് മട്ടന്നൂർ ജുമാഅത്ത് പള്ളിയിലാണ്. 70 മുതഅല്ലിമുകൾ ഉള്ള വലിയ ദർസിൽ അസിസ്റ്റന്റ് മുദരിസായി ഉണ്ടായിരുന്നത് പരതക്കാട് മുഹിയുദ്ദീൻ കുട്ടി ബാക്കവിയായിരുന്നു. യുവാക്കൾക്കായി AIMCC അഥവാ മട്ടന്നൂർ ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ എന്ന കൂട്ടായ്മ ഉണ്ടാക്കുകയും അവരിലൂടെ ആ ഭാഗങ്ങളിൽ ദഅ്‌വാ പ്രവർത്തനം സജീവമാക്കുകയും ചെയ്തു. എറണാകുളം സമ്മേളന പ്രശ്നവുമായി മട്ടന്നൂരിൽ നിന്ന് വിട്ട ശേഷമാണ് ബമ്പടി പരിയാരം എന്ന സ്ഥലത്ത് ദർസേറ്റത്. അസൌകര്യങ്ങൾ കൂടുതലുള്ള സ്ഥലമായിരുന്നു. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിലാണ് രാത്രി മുതഅല്ലിമുകൾ പഠിച്ചിരുന്നത്. ചിതൽശല്യം കൂടുതലുള്ള പള്ളിയായിരുന്നു. രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും
ആയിരിക്കും പായയിലും തലയിണയിലും ചിതല് നിറയും. എങ്കിലും ദഅവാ പ്രവർത്തനത്തിലൂടെ ചുറുചുറുക്കുള്ള പ്രവർത്തകരെ സൃഷ്ടിക്കാനും കഴിഞ്ഞത് സഅദി ഉസ്താദിന്റെ ധന്യമായ ഓർമ്മകളാണ്. പ്രയാസങ്ങൾ സഹിച്ചും ദീനി രംഗത്ത് നിൽക്കണമെന്ന് ഉസ്താദുമാർ ഉപദേശിച്ചിരുന്നതിനാൽ ബുദ്ധിമുട്ടുകൾ വിഷയമായി കണ്ടില്ല. 70 മുതഅല്ലിമുകൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് പകുതി വിദ്യാർത്ഥികളെ പുന്നാട് പള്ളിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. എങ്കിലും സഅദി ഉസ്താദിന്റെ ജുമായിൽ പങ്കെടുക്കാനും ജുമാനന്തരമുള്ള പ്രസംഗം കേൾക്കാനും പരിസര മഹല്ലുകളിൽ നിന്ന് വരെ ധാരാളം ആളുകൾ ഭമ്പടി പരിയാരത്തെത്തുമായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏറെ നടക്കണം പള്ളിയിലേക്ക്. ഒരു വർഷം അവിടെ സേവനം ചെയ്യുകയും അക്കാലത്ത് പള്ളിയുടെ പുനർനിർമ്മാണത്തിനായി പ്രയത്നിക്കുകയും ചെയ്ത തന്റെ സാന്നിധ്യം നാട്ടുകാർക്ക് ഗുണപ്രദമാക്കുകയായിരുന്നു സഅദി ഉസ്താദ്. ശേഷം 50 കുട്ടികളുമായി പഴശ്ശിയിൽ ഒരു വർഷം, തുടർന്ന് വളപട്ടണത്തും മൊവ്വേരിയിലും സേവനം ചെയ്തു. ഇവിടുന്നാണ് ഉളിയിൽ സുന്നി മജ്ലിസിലേക്ക് വരുന്നത്. കുത്തുബിയത്തിന്റെ ആമുഖം എഴുതിയ പൊന്നാനിക്കാരനായ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ മറവെട്ടുകിടക്കുന്ന സ്ഥലമാണ് ഉളിയിൽ കാട്ടിലെ പള്ളി. മഹാനവറുകൾ വാഴ്ന്നു വന്നപ്പോൾ ഉളിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. മഹാന്മാർ മരണപ്പെട്ടുകിടക്കുന്ന സ്ഥലമാണെന്നറിഞ്ഞപ്പോൾ ഇത് ഇബ്രാഹിം കുട്ടിക്ക് പറ്റിയ സ്ഥലമാണെന്ന് മരിക്കുന്നതിന്റെ തലേനാൾ പറഞ്ഞിരുന്നത്രേ. സീദുൽ കബീർ റളിയല്ലാഹു അൻഹു എന്ന മഹാനും ഉളിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. കണ്ടോത്ത് തങ്ങളുടെ മക്കബറ ഉളിയിൽ ടൌണിലാണ് പിയ ഉസ്താദു ഓതിപ്പടിച്ചതും ഒളിയിലായിരുന്നു. ഇങ്ങനെ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് ദരസിന് ക്ഷണം വന്നത് സഅദി ഉസ്താദ് മൊവ്വേരിയിൽ സേവനം ചെയ്യുമ്പോഴാണ്. വേണ്ടത്ര സൌകര്യമില്ലെങ്കിലും സഅദി ഉസ്താദ് ദൌത്യം ഏറ്റെടുക്കുന്നു. ഒരു വീട്ടുതറയിൽ ഓലഷെഡിലാണ് ദർസ്. തൊട്ടടുത്തുള്ള വീഴാറായ ഒരു പീടികയിലാണ് താമസം. മഴ പെയ്താൽ വെള്ളം കയറും. ക്യാന്റീനിൽ വെള്ളം കയറിയ നാളുകൾ നിരവധിയാണ്. ഉളിയിൽ തനിമ തിരിച്ചു പിടിക്കാനും വിപ്ലവം തുടങ്ങാനും വിഷമം സഹിച്ചും പിടിച്ചു നിൽക്കുകയായിരുന്നു. ദർസ് വളർന്നു. 100 കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു. ഉളിയിൽ ആദ്യമായി ഒരു മദ്രസ ബിൽഡിംഗിന് സഹായിച്ചത് മുഹമ്മദ് അലി ഹാജിയാണ്, അഥവാ സ്റ്റാർ ഓഫ് ഏഷ്യ മുഹമ്മദ് അലി ഹാജിയാണ്. പള്ളി നിർമ്മാണ ഫണ്ട് ശരിയാക്കി തന്നത് കാന്തപുരം ഉസ്താദാണ്. ഈ സമയത്താണ് മജ്ലിസ് പ്രസിഡന്റായ ബാവ ഉസ്താദ് മഖ്ദൂമി വഫാത്തായത്. തുടർന്ന് ആ സ്ഥാനം ഏറ്റത് എ പി ഉസ്താദാണ്, ജനറൽ സെക്രട്ടറിയായി സഅദി ഉസ്താദും. ഇപ്പോൾ 24 വർഷമായി ദർസും മറ്റു പ്രവർത്തനങ്ങളുമായി ഉളിയിൽ തന്നെയുണ്ട്. ഇന്ന് കാണുന്ന പല മാറ്റങ്ങളും ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. സിറാജുൽ ഹുദ കുറ്റ്യാടിയുടെ 10th വാർഷികം നടക്കുന്ന സമയം ബാംഗ്ലൂരിലെ ചിലയാളുകൾ എ പി ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും കാണാൻ വരുന്നു. അവിടെ യശ്വന്തപുരത്തെ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചു തരണം. എ പി ഉസ്താദ് നിയോഗിച്ചത് ലത്തീഫ് സഅദി പഴശ്ശിയെയാണ്. 3 ജുമാക്ക് ചെല്ലി എന്നാണ് ഉസ്താദ് പറഞ്ഞതെങ്കിലും അത് 3 വരെ നീണ്ടുനിന്നു. വെള്ളിയാഴ്ച മാത്രമാണ് ഉത്തരവാദിത്തമെങ്കിലും ബാംഗ്ലൂരിൽ നവചൈതന്യമുണ്ടാവാൻ സഅദി ഉസ്താദിന്റെ സാന്നിധ്യം നിമിത്തമായി. വിപ്ലവകരമായ ഒരു മാറ്റമാണ് അതുണ്ടാക്കിയത്. പ്രഭാഷണം കേൾക്കാൻ മാത്രം ആയിരങ്ങൾ തടിച്ചുകൂടുന്നു. ജുമഅയ്ക്ക് വരുന്നവരുടെ ആധിക്യം കൊണ്ട് റോഡുകൾ ഭോക്കാവുന്ന അനുഭവം. കുളിർമഴയായി പെയ്തിറങ്ങുന്ന സഅദി ഉസ്താദിന്റെ വാക്കുകൾ ശ്രവിക്കാൻ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ബിദ്അത്തുകാരുടെ സ്വാധീനം നഷ്ടപ്പെടുകയും പള്ളിയിൽ ദർസ് സ്ഥാപിക്കുകയും മാത്രമല്ല പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ ഒരു ഹനഫി മദ്രസ തുടങ്ങുകയും ചെയ്തു. ദീനി പ്രവർത്തന രംഗത്ത് പ്രതിസന്ധികൾ നേരിട്ടപ്പോഴൊക്കെ സഅദി ഉസ്താദിന് ആത്മധൈര്യം നൽകിയത് ഉപ്പയായിരുന്നു, അഥവാ അബൂബക്കർ ഹാജിയായിരുന്നു. എല്ലാ ദിക്ർ ദുആകൾക്കും ഇജാസത്ത് നൽകിയത് ഉപ്പയും പിന്നെ താജുൽ ഉലമ എം എ ഉസ്താദ്, എ പി ഉസ്താദ് തുടങ്ങിയവരുമാണ്. ആത്മീയ രംഗത്ത് ഉയർന്ന പദവിയിലായിരുന്നു സഅദി ഉസ്താദിന്റെ പിതാവ്. പെരിങ്ങത്തൂർ, താനൂർ തുടങ്ങിയ സ്ഥലത്ത് ദർസിൽ പഠിച്ചിട്ടുണ്ട്. കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ ഉസ്താദുമാരിൽ പ്രഗത്ഭരാണ്. ഖാദരി ത്വരീഖത്തിലെ കേരളത്തിലെ ഖലീഫ നണ്ടാടി ഷെയ്ഖ് അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ഇജാസത്ത് സ്വീകരിച്ചു. ശംസുൽ ഉലമാ ഖുതുബി തങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തി. വലിയുപ്പാപ്പമാർ മമ്മുഹാജി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സീമാൻ സീദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നിവർ അറിയപ്പെട്ട മഹാന്മാരാണ്. വളപട്ടണം സദാത്തീങ്ങളുമായും ആത്മബന്ധം സ്ഥാപിച്ചവരായിരുന്നു പിതാവ്. ആലിമീങ്ങളുമായും സദാത്തീങ്ങളുമായും ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഉപ്പ ചെറുപ്പത്തിലെ വളർന്നു വന്നത്. തറവാട്ടുവീട്ടിൽ 4 പാറപ്പുറമുണ്ടായിരുന്നു. അതിലൊന്ന് ആലിമീങ്ങൾക്കും മറ്റൊന്ന് സയ്യിദന്മാർക്കുമുള്ളതാണ്. അവരില്ലാത്ത സമയത്ത് പായ മടക്കി വെക്കും, മറ്റാർക്കും ഇരിക്കാൻ കൊടുക്കില്ല. ചെറുപ്പകാലത്ത് നാട്ടിൽ വസൂരിയുണ്ടായപ്പോൾ വളപട്ടണം സാദാത്തുക്കൾ മുഖേന അവ നിർമാർജ്ജനം ചെയ്തത് ഉപ്പ അനുസ്മരിക്കാറുണ്ടെന്ന് സഅദി ഉസ്താദ് പറയുന്നു. സമസ്തയുടെ പ്രഗത്ഭ മുബല്ലിഖായിരുന്ന
മർഹൂം ACS ബിർഹാൻ മുസ്ലിയാർ, തരുവണ അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഉപ്പ. അവരുടെ ആസ്ഥാനം കൂടിയായിരുന്നു എന്റെ തറവാട്. ആത്മീയ വളർച്ചയുടെ ഭാഗമായി 12 വർഷത്തോളം വെള്ളം മാത്രം കുടിച്ച് എടക്കാടൻ കണ്ടി തറവാട്ട് വീടിന്റെ മുകളിൽ ഒരു മുറിയിൽ ഉപ്പ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെരുവമ്പായി, ഖോണിക്കുപ്പ, കൈനി തുടങ്ങിയ സ്ഥലങ്ങളിൽ മുദരിസും ഖാളിയുമായിരുന്നു. ധാരാളം ആളുകൾ ദുആ ചെയ്യിപ്പിക്കാൻ ഉപ്പയുടെ അടുത്തു വന്നിരുന്നത് സഅദി ഉസ്താദ് എടുത്തു പറയുന്നു. കോളാരിയിൽ പ്രമാദമായ ഒരു കേസുണ്ടായപ്പോൾ ബദർ മൗലൂദ് ചെല്ലാനായിരുന്നു ഉപ്പയുടെ ഉപദേശം. പ്രശ്നം പരിഹൃതമായെന്ന് നാട്ടുകാർ പറയുന്നു. മുസ്ലിമീങ്ങൾ പോലും ആദരവോടെയാണ് കണ്ടത്. ഉപ്പയെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാത്തവർ ആരും ഉണ്ടായിരുന്നില്ല. രക്ഷക്കാർ വണ്ടിയുമായി അടുത്തുവരും, സൗജന്യ യാത്രക്കായി നിർബന്ധിക്കും. ദീനിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. മസല പറയാതെ ഒഴിഞ്ഞുമാറുന്ന പ്രകൃതമായിരുന്നു. വളപുരം ത്വലാഖ് വിവാദമായപ്പോൾ എന്ത് ഫായിൽ എന്ന് ചോദിച്ചതായി സഅദി ഓർത്തെടുക്കുന്നു. സമാനമായ ഒരു അനുഭവം ഉപ്പ ഗോണിക്കുപ്പയിൽ സേവനം ചെയ്യുമ്പോൾ ഉണ്ടായത്രേ. മൊഴി ചൊല്ലിയ ഭർത്താവ് 2 വർഷത്തിനു ശേഷം പുതിയ വാദവുമായി വരുന്നു. ഭാര്യയെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവണം ത്വലാഖ് ചൊല്ലിയില്ലെങ്കിലും ഞാൻ എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അയാൾ വാദിക്കുന്നു. തർക്കം മൂത്ത് ഉപ്പയുടെ അടുത്ത് ഫത്വക്കായി ആളുകൾ വന്നു. തർക്കക്കാരെ കൂട്ടി ഉപ്പ ഖുതുബി ഉസ്താദിനെ സമീപിക്കുന്നു. എന്തു ഫായിലടാ, എന്തു ഞാനടാ എന്നായിരുന്നു ഖുതുബി തങ്ങളുടെ മറുപടി. ഞാൻ പ്രയോഗിച്ചില്ല എങ്കിലും ത്വലാഖ് സംഭവിക്കുമെന്ന ജവാബ് കേട്ട് തർക്കക്കാർ പത്തിമടക്കുകയും അവിടെ വെച്ച് തന്നെ ഖുതുബി തങ്ങൾ പുതിയ ഭർത്താവിനെ നിക്കാഹ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഉപ്പ പറഞ്ഞ ഒരു മസലയും ഇതുവരെ തിരുത്തേണ്ടി വന്നിട്ടില്ലെന്ന് സഅദി ഉസ്താദ് പറയുന്നു. 3 വർഷം മുമ്പ് ഒരു റബി ഉല്ലാഹിറിൽ ഉപ്പക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എല്ലാ ദിവസവും സഅദിയുടെ മകൾ ബുറുദ ചൊല്ലിക്കൊടുക്കും. അന്നും അതെ, സഅദി ഉസ്താദിന് എവിടെ പോകാനും സമ്മതം കൊടുക്കുന്ന ഉപ്പ അന്ന് പോണോ എന്ന് ചോദിച്ചത്രേ ഉപ്പയുടെ കൂടെ നിൽക്കാൻ സഅദി തീരുമാനിച്ചു. അന്നു രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഒരു മെതിയടി ശബ്ദം കേട്ട് സഅദി ഞെട്ടി ഉണരുന്നു. മുറിയിലാകെ സുഗന്ധം. അല്പം കഴിഞ്ഞ് ഇതിന്റെ ആവർത്തനം. അന്ന് വൈകുന്നേരം പരിശോധനയ്ക്ക് വന്ന ഡോക്ടറോട് ബാപ്പ പറഞ്ഞിരുന്നു ഇനി മരുന്നൊന്നും വേണ്ട എന്ന്. ചുണ്ടിൽ ദിക്റുകളും സ്വലാത്തുകളും മാത്രം. കൃത്യം 1:35 ആയിട്ടുണ്ടാകും. ചെരിഞ്ഞു കിടന്ന ബാപ്പ സ്വയം മലർന്നു കിടക്കുന്നു. കൈകാലുകൾ ശരീരത്തോട് ചേർത്തുവെക്കുന്നു. ഇറ്റിച്ചു കൊടുത്ത് സംസം കുടിക്കുന്നു. ദിക്റുകൾ ചൊല്ലി ശാന്തനായി വഫാത്താവുന്നു. 2:10 ജനാസ വീട്ടിലെത്തിച്ചു. നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് എപി ഉസ്താദാണ്. റബീ ഉല്ലാഹർ 8 മരണം സംഭവിക്കുന്നത്. അഥവാ കഴിഞ്ഞ ദിവസം എ പി ഉസ്താദ് നാട്ടിലുണ്ടോ എന്ന് ഉപ്പ അന്വേഷിച്ചിരുന്നു. മരണപ്പെടുന്നതിന് മുമ്പ് റബീ ഉല്ലാഹർ 8 മരണം സംഭവിക്കുന്നത്. വീട്ടിൽ വെച്ചു തന്നെ 10 പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടന്നു. ജുമഅത്ത് പള്ളിയിൽ നേതൃത്വം നൽകിയത് സയ്യിദ് അലി ബാഫഖി തങ്ങളാണ്. അഥവാ പഴശ്ശിയിലെ ഖാളി സ്ഥാനം 150 വർഷമായി പഴശ്ശി ഉസ്താദിന്റെ കുടുംബത്തിനാണ്. ആണ്ടിനെ ക്ഷണിക്കാതെ തന്നെ ആയിരങ്ങൾ പങ്കെടുക്കുന്നു. ഉപ്പയുടെ മുഹബ്ബീങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു. 6 മതപ്രസംഗവും സമാപന ദിവസം പ്രാർത്ഥനാ മജ്ലിസും നടക്കുന്നു. റബീ ഉല്ലാഹിറൽ ഈ ചടങ്ങ് നടക്കുന്നത് സഅദി ഉസ്താദിന്റെ വീട്ടിൽ വെച്ചു തന്നെയാണ്. ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉസ്താദിന്റെ കണ്ണിൽ നനവ് പടർത്തി. ആ ഗുരുത്വവും പൊരുത്തവുമാണ് എനിക്ക് ആത്മധൈര്യം നൽകുന്നത്, സഅദി ഉസ്താദ് പറഞ്ഞു നിർത്തി. 12 SYS ജില്ലാ പ്രസിഡന്റായിരുന്ന സഅദി ഉസ്താദ് ഇപ്പോൾ SYS സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഭാര്യ നസീമ, മക്കൾ മുഹമ്മദ് സ്വാലിഹ്, മുഹമ്മദ് ജലാൽ, സിനാൻ, ഹഫ്സ. പുങ്കാവനം മാസികയിൽ ലത്തീഫ് സഅദി പഴശ്ശി പ്രബോധനം ജീവിതവ്രതമാക്കിയ പ്രഭാഷകൻ എന്ന പേരിൽ ഇബ്രാഹിം ടി എൻ പുരം എഴുതിയ ലേഖനമാണ് വായിച്ചത്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അമീൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.